മലയാള ഫാർമസി ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്നത് പെപ്പർ കുരുമുളക് പാർട്ട് 2 ആണ്. അതിനെ നമ്മൾ 12 മണി കുരുമുളക് അത് വറുക്കുക, ചട്ടിയിൽ വറുത്താൽ മതി. വറുത്തിട്ട് തേനിൽ അത് പൊടിച്ചിട്ട് തേനിൽ പൊടിച്ച് കൊടുക്കുകയാണെങ്കിൽ ചുമ, ആസ്തമ, ജലദോഷം, വൈറസ് കൊണ്ടുണ്ടാകുന്ന മൂക്ക് ചോർച്ചൽ അതായത് അലർജി എന്നിവയും മാറും. 3 മണി കുരുമുളക് നമ്മളിതേമാതിരി ചട്ടിയിൽ വറുത്തിട്ട് പൊടിച്ചിട്ട് അത് വെറ്റിലയും കൂട്ടിച്ചവച്ചാൽ പ്രമേഹമല്ലാത്ത ദാഹങ്ങളൊക്കെ അതായത് തീഷ്ണ എന്ന് പറയാം അത് മാറും. 2 മണി കുരുമുളക് ആട്ടിൻ പാലിൽ ചേർത്ത് സ്വല്പം ആട്ടിൻ പാലിൽ ചേർത്തിട്ട് നല്ലോണം അരച്ച് പേസ്റ്റാക്കിയിട്ട് അത് മൂക്കിൽ നമ്മൾ ഉറ്റിച്ചാൽ ഉറക്കക്കുറവ്, ശരിയായ കണ്ണട വെക്കാതുണ്ടാവുന്ന മായതും വെളിച്ചം അമിതമായ വെളിച്ചം കൊണ്ടുണ്ടാവുന്ന തലവേദന അത് മാറിക്കിട്ടും. കുരുമുളക് പൊടി 20 മില്ലിഗ്രാം, ഒരു നുള്ളി മഞ്ഞൾപ്പൊടിയും അപ്പം പാലിൽ തിളപ്പിച്ചിട്ട് കുടിച്ചാൽ വ്യത്യസ്തമായ വൈറസ് കൊണ്ടും ഫ്ലൂ കൊണ്ടുമുള്ള ജലദോഷം മാറിക്കിട്ടും. കുരുമുളകും 6 ബദാം പരിപ്പും അരച്ചിട്ട് പാലിൽ ചേർത്തിട്ട് കുടിച്ചാൽ നാഡി ടോണിക്കും യുവാക്കളിലുള്ള ബലക്കുറവിനും ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കാം. 20 മണി കുരുമുളക് 6 ഔൺസ് വെള്ളത്തിൽ കഷായം വെച്ച് 2 നേരമാക്കി കൊടുത്താൽ പാമ്പ് കടി, ഓപ്പിയം കൊണ്ടുണ്ടാകുന്ന ബോധക്ഷയം, ഓപ്പിയം എന്നൊരു ലഹരി വസ്തുവാണ്, തേൾക്കുത്ത്, സ്കോർപ്യൻ സ്റ്റിങ് എന്ന് പറയും എന്നിവ പരിഹരിക്കും. കുരുമുളക് പൊടി നമ്മൾ മീൻ ഭക്ഷണത്തോടൊപ്പം കടിച്ചാൽ അതിൽ വരുന്ന ദോഷങ്ങൾ മാറിക്കിട്ടും. അതായത് മീന് പല അഴകിയതും പഴകിയതുമായിട്ട് സാധനങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. വലിയ കഷ്ണം മീനൊക്കെ കഴിക്കുമ്പോൾ കഴിവതും കുരുമുളക് ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആ മീൻ കൊണ്ടുണ്ടാവുന്ന ചൊറിച്ചിലുകൾ മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കപ്പെടും. പിന്നെ കുരുമുളക് 3 മണിയും ഒരു നുള്ളി അയമോദകം, ഒരു കല്ലുപ്പ് ഇവ ചവച്ചിട്ട് നീര് ഇറക്കിയാൽ തൊണ്ട ചൊറിച്ചിൽ കൊണ്ടുണ്ടാവുന്ന ചുമയും മാറും. നമ്മുടെ ഈ മലയാള ഫാർമസി ഹെൽത്ത് ടിപ്സിൽ എല്ലാവർക്കും, അതായത് നിങ്ങൾ ഈ ചാനൽ പരമാവധി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, നമുക്ക് 1000 മുകളിൽ വന്നാൽ മാത്രമേ നമുക്ക് സ്റ്റേജ് കടക്കാൻ പറ്റുള്ളൂ. നമ്മൾ 45 എപ്പിസോഡുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും തുടർന്നും നിങ്ങളെല്ലാവരും കാണുകയും പുതിയ ഗുണഭോക്താക്കളെ, ഇതിൻ്റെ ഗുണം ലഭിക്കുന്ന ആൾക്കാരെ കണ്ടെത്തി അവർക്ക് കൂടി ഈ സന്ദേശം എത്തിക്കത്തക്കമാറ് നിങ്ങൾ അവരോടൊക്കെ ഇത് സബ്സ്ക്രൈബർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ആവശ്യപ്പെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. നൗഷാദ് വൈദ്യൻ.